അന്ന് സിനിമ കണ്ട പലരും ഈ പാട്ട് സിനിമയിൽ പാടി അഭിനയിച്ചത് യേശുദാസാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ താടിയൊക്കെ വെച്ച ഒരാളെ കണ്ടപ്പോൾ പലരും ഇങ്ങനെ അത് യേശുദാസേട്ടൻ തന്നെ ആയിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അന്ന് പലരും. അന്ന് ആ സിനിമയിൽ പാട്ട് പാടി അഭിനയിച്ചത് ശിവൻ എന്ന് പേരുള്ള ഒരാളായിരുന്നു. മധുരം ജീവാമൃത ബന്ധു എന്ന പാട്ടിന് വേണ്ടി ഞാൻ അഭിനയിച്ച ആ സീൻ അത് ആ എൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ പരമപ്രധാനമായ ഒരു സംഭവമായിരുന്നു. അതിൻ്റെ കാരണം അന്തരിച്ച പ്രശസ്തനായ സംവിധായകൻ അരവിന്ദൻ സംവിധാനം ചെയ്ത അരവിന്ദൻ്റെ അവസാന ഫിലിമായ വാസ്തുവാരയുടെ ഷൂട്ടിംഗ് കൽക്കട്ടയിൽ വെച്ച് നടക്കുന്ന അവസരത്തിൽ മോഹൻലാലായിരുന്നു അതിൻ്റെ പ്രധാന വേഷം ചെയ്യുന്നത്. അതിൻ്റെ ക്യാമറ വേണുവായിരുന്നു, പ്രശസ്തനായ ക്യാമറാമൻ വേണുവായിരുന്നു. അപ്പം അങ്ങനെ കൽക്കട്ടയിലെ ആ ജീവിതവും അന്നത്തെ ആ ഓരോ സംഭവങ്ങളും ഇതെല്ലാം പിന്നെ എന്നെ പറ്റി ഒരു ധാരണ വേണുവിന് ഞാൻ ചെറുതായിട്ട് പാടുമെന്നൊക്കെയുള്ള അറിയാമായിരുന്നു. അങ്ങനെ ലാലും വേണുവും കൂടെ ചേർന്നാണ് ഈ ഒരു സീനിൽ എന്നെ വിളിക്കാൻ പറയുകയും ഞാൻ അതിൽ അഭിനയിക്കാൻ വേണ്ടി അന്നത് ആര്യനാട് വെച്ചായിരുന്നു ആ സംഭവം നടന്നത്. അപ്പോൾ അത് ഒരു സ്ട്രീറ്റ് സിംഗറുടെ ഒരു വേഷമായിരുന്നു, ഒരു നൊമ്പരം തട്ടുന്ന മാതിരിയുള്ള ആ ഒരു അവസ്ഥ ഇന്നും അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാൻ വേറൊരു ഷൂട്ടിങ്ങിന് വേണ്ടി മട്ടാഞ്ചേരി നെടുമുടി വേണുവും എല്ലാം അഭിനയിച്ച ആ ഒരു 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 സീരിയലിന് വേണ്ടി മട്ടാഞ്ചേരി പോയപ്പോൾ അവിടെ മത്സ്യവ്യാപാരം ചെയ്യുന്ന ഒരു മത്സ്യവ്യാപാരി അയാൾ 20 പ്രാവശ്യം ഈ ചെങ്കോൽ സിനിമ ഈ മധുരം ജീവാമൃത ബന്ധു എന്ന് ഈ പാടുന്ന ഈ സീൻ മാത്രം കാണും, അത് തീരുമ്പോൾ അയാൾ അറങ്ങിപ്പോവും. എന്നെ കണ്ട ഉടനെ അയാൾ പറഞ്ഞ അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ, നിസ്സഹായമായ ഒരു അവസ്ഥ, അതിനെപ്പറ്റി പറഞ്ഞ അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോവുകയും എല്ലാം ചെയ്ത ആ ഓരോ അനുഭവങ്ങൾ ജീവിതത്തിൽ മറക്കാനൊക്കാത്ത സംഭവമാണ്. മധുരം ജീവാമൃത ബിന്ദു, മധുരം ജീവാമൃത ബിന്ദു. നമ്മൾ നേരത്തെ കിരീടത്തിലെ പാട്ടിനെ പറ്റി പറഞ്ഞല്ലോ. നമ്മൾ ചെയ്തിട്ട് ആ സിറ്റുവേഷനിൽ അത് വേണ്ടെന്ന് വെച്ച് മാറ്റി വെച്ച് കുറച്ച് ഷൂട്ട് ചെയ്ത് പ്രേക്ഷകന് കേൾക്കാൻ ഭാഗ്യമില്ലാതെ പോയ പാട്ട് നമുക്കൊന്ന് ഒന്ന് ജോൺസൺ പാടി തന്നെ ഒന്ന് കേട്ടോ. കാസറ്റൊക്കെ വന്നു, നമ്മൾ ഷൂട്ടിംഗ് ചെയ്തു, നമ്മൾ സിനിമയിൽ കണ്ടു കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തു. പക്ഷേ പിന്നെ നമ്മൾ റെഡി, അപ്പോൾ നമ്മൾ അതിൻ്റെ ഇപ്പോൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഒറിജിനൽ അല്ല. ഓക്കെ റെഡി, 1 2 3 4. മേടപ്പണ്ണോടും കയ്യെത്തുന്നേടം കന്നിക്കൈ നീട്ടം പോലെ കുളിരോലും കിനാവിലേതോ ഗാനഗന്ധർവൻ തേടും പൊൻകിരീടം പോൽ. മേടപ്പൊന്നോടം കയ്യെത്തുന്നേടം കന്നിക്കൈ നീട്ടം ിലേതോ ഗാനഗന്ധർവൻ തേടും പൊൻകിരീടം പോ. ഈ പാട്ട് പാടിയത് ബാലഗോപാലൻ തമ്പി. ബാലഗോപാലൻ തമ്പി, നമുക്ക് ആ അവരുടെ ഒരു റൊമാൻസ് ഈ പാട്ട് ഉപയോഗിക്കാമായിരുന്നു അല്ലേ? ഉപയോഗിക്കാമായിരുന്നു, ശരിക്കും വേണ്ടിയിരുന്നതാണ്. നമ്മള് കുറെയൊക്കെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു, പക്ഷെ പിന്നീട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല പാട്ടിൻ്റെ ഷൂട്ടിങ്. പക്ഷെ വേറൊരു എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൽ ഇപ്പം അങ്ങനെ ഒരു പാട്ട് ഇപ്പം നമ്മൾ പാട്ടിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കൊണ്ട് നമുക്ക് തോന്നും, പക്ഷെ അതില്ലെങ്കിലും ആ പാട്ടിന് വലിയ കുഴപ്പം. അവരുടെ ഈ നമ്മളിപ്പോൾ ഈ മധുരം ജീവാമൃത ബന്ധു അല്ലെങ്കിൽ കണ്ണീർ പൂവിൻ്റെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയ വേദന പോലെ അല്ല, കണ്ണീർ പൂവിൻ്റെ പാട്ട് തുടങ്ങുന്നതും ഇവരുടെ വേർ പിരിയലിൽ നിന്നാണ്. അതെ അതെ, അല്ല ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അതുപോലെ ആ വേദന തോന്നിയിരുന്നു തന്നെ. പക്ഷേ ഇത് നമുക്ക് അവരുടെ ചില സ്ഥലത്തും സ്കെയിൽ ചേഞ്ചിൽ ഒരു തീമാറ്റിക് മ്യൂസിക് ആക്കാമായിരുന്നു പോസിബിലിറ്റി. ഒന്നും പൂർണ്ണമാവുന്നില്ല എന്ന് പറയുന്നതിന് ഉദാഹരണമാണ് അല്ലേ. എന്തും
അപൂർണമാണല്ലോ നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ചെയ്യാന്നല്ലാതെ ഒന്നിനും ഒരു പൂർണ്ണത ഇല്ല എന്ന് പറയുന്ന ഈ ചില പാട്ടുകളെ ഒരുപാട് ഹിറ്റായി കഴിയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പാട്ട് തന്നെ ഈ മധുരം ജീവാമൃത ബിന്ദു അങ്ങ് ഹിറ്റായതിൻ്റെ പേരിൽ അതിനകത്തുള്ള മറ്റ് നല്ല പാട്ടുകൾ മുങ്ങിപ്പോവും. അതെ, അങ്ങനെ സംഭവിക്കും. ചെങ്കോലിലെ രണ്ടാമത്തെ ഒരു പാട്ടുണ്ട്, ആ അത് പക്ഷേ നമ്മളങ്ങനെ ഒരു വേദികളിൽ ആരെങ്കിലും പാടി കേൾക്കുക, റേഡിയോയിൽ ആവശ്യപ്പെട്ട നല്ല പാട്ടാണ് വളരെ നമുക്ക് അങ്ങനെ ചില ഞാൻ അതേ വേണ്ടിയിട്ട് പറഞ്ഞു വന്നത്. ചെങ്കോലിലെ ആ പാട്ടും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഗാനമാണെങ്കിൽ പോലും ഈ മറ്റേതിൽ മുങ്ങിപ്പോയിട്ട് ആ സമയത്ത് വേറെ സിനിമയിലായിരുന്നു ആ പാട്ടെങ്കിൽ കുറെ കൂടെ അത് അത് ചിലപ്പോൾ ഹിറ്റായി വരുമായിരുന്നു. അല്ല, ഇതിപ്പോൾ ഒരു ഹയർ ലെവലിൽ നിൽക്കുന്നുണ്ട്, അത് ഒരു ക്ലാസിക് ലെവലിൽ നിൽക്കും. അങ്ങനെ ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചാല് ഓ നമ്മൾ ഈ കണ്ണീർപ്പൂ രണ്ട് ഡയമെൻഷനാണ് ശ്രദ്ധിക്കുന്നത്. കണ്ണീർപ്പൂ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ടു ദ സോൾ, മറ്റത് ചെറിയ വക്രതയുണ്ട്. കുറച്ച് മ്യൂസിഷ്യൻ കുറച്ച് മ്യൂസിക് അറിയാവുന്നവർക്ക് അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് തോന്നും. പക്ഷേ വികാരം വൈസ് ഈ പാട്ട് പാടിപ്പോ റെക്കോർഡിങ്ങിന് പാടിപ്പോവും. ഈ രണ്ട് പാട്ട് പാടാൻ വേണ്ടിയിട്ട് ദാസേട്ടൻ വന്നത്, ആദ്യം ഈ മധുരം ജീവാമൃത ബിന്ദു പാടിയിട്ട് മറ്റേ പാട്ട് പാടാം എന്നുകൊണ്ടാണ് വന്നത്. ഈ മധുരം ജീവാമൃത ബിന്ദു പാടുക ദാസേട്ടൻ ചോദിച്ചു, ഇനിയിപ്പോൾ മറ്റേ പാട്ട് പാടണോ? ഒരു പായസം കഴിച്ചിട്ട് പിന്നെ അതിന് മുകളിൽ പരിപ്പുവട തിന്നണ്ട എന്നാണ് ദാസേട്ടൻ അന്ന് പറഞ്ഞത്. അപ്പോൾ ആ പായസത്തിൻ്റെ രുചിയായിട്ട് ഞാൻ പോയിട്ട് നാളെ പാടാം. പാട്ടിന്റെ വിധി ഞാൻ പറഞ്ഞല്ലേ, മറ്റേ ഈ പായസം മാത്രമായി പോവാള് കഴിക്കുന്നത്. ഇനിയിപ്പോ പരിപ്പുവട കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പലരും ആ പാട്ട് കേൾക്കാതെ എല്ലാറ്റിനും ഉണ്ട് നല്ല സമയം. സിനിമയ്ക്കും പാട്ടിനും ഒക്കെ ഒരു ഈ പണ്ടൊരിക്കൽ ഞാനും ഇന്നസെന്റ് ഏട്ടനും കൂടെ ഞങ്ങൾ ട്രെയിനിൽ വരുമ്പോൾ ഈ മലയാള മനോരമ പത്രത്തിന്റെ ഫുൾ ഫാമിലി ആ ട്രെയിനിലുണ്ട്. അവര് എം ആർ എഫിന്റെ ഒരു കല്യാണം അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആളുകളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്നസെന്റ് ഏട്ടനോട് എൻ്റെ അടുത്ത് പറയാണ്, ഇന്ന് ഈ ട്രെയിൻ തകർന്ന് മരിക്കണമെങ്കിൽ നമ്മളുടെ ഗതികേടാണ് കേട്ടോ. ഞാൻ വെച്ചാൽ എന്താ, നാളെ പത്രത്തിൽ നമ്മുടെ പടമേ ഉണ്ടാവില്ല, മുഴുവൻ ഇവരുടെ പടമായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കപ്പെടും, അവരുടെ പത്രം. അപ്പോൾ അവരെ മുഴുവൻ ഇവരുടെ ആളും നമ്മളെ ഒരാളും അറിയയില്ല, നമ്മൾ മരിച്ച് ഏതെങ്കിലും ചരമക്കുളത്തിൽ കൊണ്ട്. അതുകൊണ്ട് ഇന്ന് ട്രെയിനിനൊന്നും സംഭവിക്കില്ലെന്ന് നീ ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ പോലെ ചിലതിൽ ചില കാര്യങ്ങൾ മുങ്ങിപ്പോവും.